ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ല കൂട്ടുകാർക്ക് സ്വാഗതം. കുറെ നാളായി നമ്മുടെ ചാനലിൽ ഒരു വ്ലോഗ് ഒക്കെ വന്നിട്ടല്ലേ. ആ, നമ്മുടെ ഫോൺ കംപ്ലൈന്റ് ആയതിനു ശേഷം നമ്മള് ഇട്ടിണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഷോർട്ട് വീഡിയോ ഇടുമ്പോ എല്ലാരും ചോദിക്കാറുണ്ട് എന്താ വലിയ വീഡിയോ ഇടാത്ത. വലിയ വീഡിയോ ഇടുന്ന കുറെ പേര് കമന്റിൽ ചോദിക്കാറുണ്ട്. വലിയ വീഡിയോ ഇടാതെ സമയമില്ല, പിന്നെ നല്ല കണ്ടന്റുകളൊന്നും കിട്ടണില്ല. കാരണം കുറെ നാളായിട്ട് നല്ല തിരക്കായിരുന്നു, പിന്നെ വെറുതെ വലിച്ചു വരി വീഡിയോ ഇട്ടിട്ട് കാര്യം ഇടുമ്പോ നല്ല വീഡിയോ ഇട്ടിടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് വെയിറ്റ് ചെയ്തിട്ടുണ്ടിരുന്നത്. അപ്പൊ ഇന്ന് നല്ലൊരു കിഡിലം വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സർപ്രൈസ് വീഡിയോ, ഭയങ്കര സർപ്രൈസ് വീഡിയോ ആട്ടാന്നത്തെ. നാളെ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്, നമ്മുടെ പാച്ചുമോന്റെ ബർത്ത്ഡേ ആണ് നാളെ. പാച്ചുമോൻ ഞങ്ങൾക്ക് കിട്ടിയിട്ട് നാളെ 8 വർഷമാവുക. അപ്പൊ നാളത്തെ അവന്റെ പിറന്നാളിന് കുറേ പ്രത്യേകതകളുണ്ട്. കാരണം ഇപ്രാവശ്യത്തെ പിറന്നാളിന് അമ്മയുണ്ട്, അപ്പൊ അച്ഛനുണ്ട്, പിന്നെ അവന്റെ മുത്തശ്ശിണ്ട്, മുത്തശ്ശിയുണ്ട്, അങ്ങനെ കൂടിയിട്ടുള്ള നല്ലൊരു പിറന്നാളാഘോഷമാണ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ പിറന്നാള് കുറേ നാളുകളായിട്ട് അവൻ പറയുന്ന ഒരു ആഗ്രഹമുണ്ട്, അത് നമ്മൾ ഇപ്രാവശ്യം നമുക്ക് നടത്തി കൊടുക്കാൻ എല്ലാ സാഹചര്യങ്ങളും വന്നുകൊണ്ട് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആ ഒരു സംഭവമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അവന്റെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ ആഗ്രഹം എന്താന്നുള്ളതും അവൻ എന്താണ് നമ്മൾ മേടിച്ചു, വെറുതെ നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു സർപ്രൈസ് അല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ നാളെ ബർത്ത്ഡേക്ക് ആ സംഭവം കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് നമ്മള് തൃശ്ശൂർക്ക് എത്തിയാണ്. തൃശ്ശൂര് പുത്തുംപള്ളിയിൽ അവിടെ വന്നിട്ട് പിന്നെ കുറെ ഞങ്ങൾ നടന്നു. അവസാനം നമുക്കൊരു പള്ളിക്കുളത്തിനോട് ഒരു കട കിട്ടി. അപ്പൊ അതിന്റെ മുമ്പിലാണ് ഞങ്ങൾ നിക്കണേ. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക. കാണുന്നവര് വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഉള്ളിൽ കയറാം. അപ്പൊ ഇതാണ് നമ്മുടെ കട, നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പൊ ഞങ്ങള് നേരത്തെ കേറിയുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവന് മേടിക്കാൻ വേണ്ടിട്ട് നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം, നമ്മള് കുറെ കടകളിൽ കയറിയിട്ട് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവസാന ലാസ്റ്റ് കട ലാസ്റ്റ് സ്പോട്ടിൽ വന്നപ്പോഴാണ് സാധനം ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞങ്ങള് കേറിയൊക്കെ നോക്കി, അത് സെലക്ട് ചെയ്തു. സെലക്ഷൻ കഴിഞ്ഞു, സെലക്ഷൻ കഴിഞ്ഞു അത് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അവര്. അത് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇങ്ങോട്ടൊക്കെ കാണിക്കി, തൊട്ടുപോട്ടെ. ഞാൻ ഇതൊക്കെ നമ്മൾ നോക്കിപ്പോരാട്ടെ, ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഇതാണ് ഞങ്ങൾ എടുത്തത്. ഞാൻ പറയില്ല, ഇതല്ല എടുത്തത്. ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇലക്ട്രിക് ബൈക്ക്, പാച്ചുവിന് എടുത്തിട്ടുള്ളത്. അതും യെല്ലോ റെഡ് നോക്കിയപ്പോ കോമൺ ആയിട്ട് മൊത്തത്തിൽ റെഡ് വന്നതാ. യെല്ലോ റയർ ആണെന്നുകൊണ്ട് റെഡാണ്, അല്ല യെല്ലോ ആണ് ഞങ്ങൾ എടുത്തത്. എട്ട് വയസ്സായിട്ടുള്ള ആൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 45 കിലോ വരെ ഇരിക്കാൻ പറ്റിയ ഒരു ബൈക്കാണ് പാച്ചുമോൻ. എന്തായാലും 10-15 കിലോ ഉള്ള സമയം ഉണ്ട് ഇഷ്ടം പോലെ. അതിന്റെ സ്പീഡ് എങ്ങനെയാ? 20-30 സ്പീഡ് ഉണ്ടാവും പെർ അവർ. പിന്നെ ഇതിന് ചാർജിങ് എങ്ങനെയാ? എത്ര മണിക്കൂർ ചാർജിങ് ചെയ്യണം? ഓക്കെ. റെഡ് ഉണ്ടാവും, ഗ്രീൻ ആയി മാറും. അതെ. അപ്പൊ ഫസ്റ്റ് 4 മണിക്കൂർ ചാർജ് ചെയ്യണം നമ്മൾ കൊണ്ടുപോയ വണ്ടി. അത് മൊബൈൽ എടുക്കണ പോലെ തന്നെ 4 മണിക്കൂർ. പിന്നെ ഇതിന് ചാർജ് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് വത്തും, ഫുൾ ആകുമ്പോൾ ഗ്രീൻ ലൈറ്റ് വത്തും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിന് ആക്സിലേറ്റർ കയ്യിൽ കാലില് ബ്രേക്ക് ഉണ്ട്. പിന്നെ ഇവിടെ പവർ താക്കോലുണ്ട്. താക്കോലുള്ള ടൈപ്പാട്ടാ. ഇപ്പൊ മറ്റേ വണ്ടി ഇറങ്ങിയിട്ടില്ലേ എഫ്സെഡ്, എഫ്സെഡിന്റെ കീ ഇങ്ങനെയാ തോന്നുന്നുണ്ട് വരണേ ടാങ്കില്.
അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇതിന്. ഡിസ്കൊക്കെ ഉണ്ട് കേട്ടോ, ഡിസ്ക് ഡിസ്ക് ഉണ്ട്. കളർ നല്ല ഷോ ഉണ്ട്. ഇനി നാളെ ഉണ്ട്, കൊണ്ടെടുത്ത് കൊണ്ട് വെച്ചിട്ട് കാണിക്ക് ഇനി ഷോ. ഉണ്ണിക്കുട്ട എന്റെ വണ്ടിയാണ് നല്ലത്. ഇതിന് ഗ്ലാസ് വരും, ഇൻഡിക്കേറ്റർ വരും, ബാക്ക് ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്തല്ലോ. ഇൻഡിക്കേറ്റർ അത് ഷോ മാത്രമേ ഉള്ളൂ, കത്തില്ല. ഹെഡ്ലൈറ്റ് കത്തോ? ആ ഓക്കെ. ഇതില് ഹോൺ ഉണ്ട്, ഹോൺ അടിക്കില്ല, ഹോൺ ഉണ്ട്. മ്യൂസിക് മോഡ് ഉണ്ട്, പെൺഡ്രൈവ് പോലുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പീക്കറിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ഇത് എന്നിട്ട് അങ്ങോട്ട് വോളിയം മാറ്റുന്ന മോഡ് മാറ്റുന്നത്, മറ്റേ ഇയർപോഡ്സ് കുത്താനുള്ളതുണ്ടല്ലേ, ഓക്സ് കേബിൾ ഉണ്ട്. പിന്നെ ഇത് ലൈറ്റ് ഹെഡ്ലൈറ്റാ ഇവിടെ, അമ്പോ ഹെഡ്ലൈറ്റ് അടക്കം മാത്രല്ല ലൈറ്റ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് നൈസ് ഉണ്ടല്ലേ, ഫ്രണ്ട് റിവേഴ്സ് ബൈക്കിന് റിവേഴ്സ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പൊ വരുന്ന മോഡലുണ്ട് ഇലക്ട്രിക് വണ്ടി, ഇലക്ട്രിക് വണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല. പിന്നെ ബാക്കിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇൻഡിക്കേറ്റർ കത്തില്ല, വെറും ഡെമോ, വെറും ഡെമോ മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടി മൊത്തത്തിൽ നൈസായിണ്ട്. നമ്മുടെ ബൈക്ക് പർച്ചേസിംഗ് കഴിഞ്ഞു. നമ്മുടെ ഇൻട്രോഡക്ഷൻ സമയത്ത് ഈ കുരിപ്പനോട് പറഞ്ഞു ചേട്ടന്റെ മുഖം ഇടിവട്ടെ എന്റെ പോലെ ഇരുന്നോണ്ടത്. അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ അത് സെൽഫി പിടിച്ചു നിൽക്കാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവളെ കൊണ്ടു ഇരിപ്പിച്ചേ. അപ്പൊ ഇനി നമ്മുടെ ബൈക്ക് എടുത്തു കഴിഞ്ഞു, R15 അല്ലേ, അതേ മോഡൽ തന്നെ, അത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ബലൂൺസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതിന് സെറ്റ് ചെയ്യാനുള്ള, അത് സർപ്രൈസ് ആണ്, അതൊക്കെ വരും, വരും സാധനം വരും. അപ്പൊ പിന്നെ ഞങ്ങൾ ഇനി അവന്റെ ഏജിന്റെ ഒരു ആ സാധനം, പിന്നെ കുറച്ച് അരങ്ങ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് നമുക്ക് അത് വാങ്ങാനായിട്ട് ഞങ്ങൾ ഇനി വീണ്ടും റിട്ടേൺ പുത്തമ്പള്ളിയിൽ അടിക്കണം. അവിടേക്ക് ഇറങ്ങുന്നുണ്ട് കാർ, അവിടെ ഇട്ടേക്കണേ കാർ, അവിടെ ഇട്ടേക്കണേ കാറിനടുത്ത് വീണ്ടും പോണം. അത് വാങ്ങിയിട്ട് കാറെടുത്ത് വരുമ്പോ നമുക്ക് ഇത് വീണ്ടും നിങ്ങളെ തെറ്റിദ്ധരിക്കണ്ട, ചേട്ടന്റെ കൂടെ ആരാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേരൊക്കെ വേണമെങ്കിൽ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മുടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കരാട്ടിൻ ചെയ്തു, ചിലപ്പോ പറയും നിങ്ങൾ ഭംഗിയില്ല, മുഴുമ്പോ പൊട്ടിപ്പോയെന്നൊക്കെ പറയും. പക്ഷെ എന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, ആ മുടിയോട് എനിക്കൊട്ടും മാനേജബിൾ അല്ലായിരുന്നു, അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യണം തോന്നി. അപ്പൊ ഞാൻ ചെയ്തു, ഞാനും ചെയ്തു, ഞാൻ കരാട്ടിൻ ചെയ്തില്ല, ഞാൻ മീഷോ ഒന്ന് ട്രിം ചെയ്തു, വേറെ ഒന്നുമല്ല. കാരണം മൂക്കിലേക്ക് കുത്തി പറഞ്ഞിട്ട് എപ്പോഴും തുമ്മല, തുമ്മി 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 ഒരു പരിവായി. അപ്പൊ അങ്ങനെ ട്രിം ചെയ്തു, ട്രിം ചെയ്തപ്പോ ഞാൻ ഒരു എന്റെ മുഖം വല്ലാതെ മീശോലടി അല്ല, എന്റെ മീശ മൂക്കിലേക്ക് ചിലതൊക്കെ വളഞ്ഞു കയറും. അതെന്താ അതിന് അതിന് പ്രത്യേകത ഉണ്ട്, ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് കയറിടക്കി മൂക്കിലേക്ക്. അത് കാരണം ഞാൻ വെട്ടി കളഞ്ഞു, മൊത്തം ട്രിം ചെയ്തു. പഠിക്കാൻ വിചാരിച്ചാ നീ അടുത്തത് പഠിക്കില്ലാണ്, തള്ളല്ലേ നിർത്തി ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോവാ. ആ ബർത്ത്ഡേയുടെ സാധനങ്ങൾ കണ്ടിട്ടാ, ഹാപ്പി ബർത്ത്ഡേ അല്ലേ, നല്ലത് നല്ലതാട്ടാ, ഇത് നന്നായിട്ടില്ലേ, ഇതല്ലേ ബ്ലൂവാണ്ടല്ലോ, നമുക്ക് ഇതാവുമ്പോ അവനോട് ഒരു സ്യൂട്ടായി നിൽക്കും വൈറ്റിന്റെ ഒപ്പം ഇതിനെക്കാട്ടും. ഫുൾ സെറ്റ് ഉണ്ടോ, എങ്ങനെയാ റേറ്റ് വരുന്നേ? ഇതില് അത് ഈ പറയണ പോലെ അത്രക്കുള്ള ബലൂൺസ് ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും അല്ലേ. അത് ഇങ്ങനത്തെ ഇങ്ങനത്തെ വരിക, ഇത് വീർപ്പിക്കുന്ന ടൈപ്പ് അല്ല, ഇത്
നമ്മൾ ഈ ബ്ലൂ സെലക്ട് ചെയ്തു. പിന്നെ ബലൂൺസ് വേണം, ബലൂൺസ് വേണം, വൈറ്റ് വേണം, ഗ്രീനും വേണം. വൈറ്റും ഗ്രീനും വേറെ നോക്കാം നമുക്ക്. അങ്ങനെ നമ്മള് ബലൂൺ വാങ്ങി, പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഇതും വാങ്ങി. ഇത് മാത്രം നമുക്ക് ഇവിടെ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ കേക്കിൽ വെക്കാനായിട്ടുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ അതും വാങ്ങി. ബലൂൺ വേറെ, ഇനി യെല്ലോ ബലൂൺ മേടിക്കണം. പിന്നെ സാറ്റിന്റെ തുണി മേടിക്കണം. പിന്നെ എന്താ വേണ്ടത്? പിന്നെ എയ്റ്റിന്റെ ഫോയിൽ മേടിക്കണം. അതാണ് നമുക്ക് ഇനി മേടിക്കാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് കട കയറാം. ഈ രണ്ട് ടോയ് കാർ ഇത് നീ മേടിച്ചതല്ലേ? പിന്നെ ഏതാ ചേട്ടൻ? ഒന്നും പറയണ്ട, ഞാൻ വീഡിയോ എടുക്കുന്നു. പിന്നെ ഇത് ഏതാ ചേട്ടൻ എടുത്ത? ഇതും ഇതും റെഡും. റെഡും ഇതിന്റെ വൈറ്റ് ഉണ്ടാവും? നല്ല കളറാ. ഇത് മതി, ഇത് രണ്ട് വേണ്ട, ഇത് മതി. അപ്പൊ ഈ രണ്ട് ടോ, ഈ രണ്ട് കാർ, ഈ രണ്ട് ടോയ് കാർ, ഈ ബൊമ്മ, ഈ ബൊമ്മ. അപ്പൊ നമ്മളിത് ഈ ചൂനത് ഈ ഒരു പാവ എടുത്തു. പിന്നെ നമ്മുടെ പാച്ചുമോനും വിടുമോനും രണ്ട് പ്ലാസ്റ്റിക്കിലുള്ള രണ്ട് കാറും, പിന്നെ രണ്ട് മെറ്റൽ കാറും. ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മേടിക്കാനുള്ള സാധനം ബർത്ത്ഡേ ഫോയിൽ കൂടി മേടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകും. സമയം 6:30 ആവാറായി. അത് ഇത് പാക്ക് ചെയ്തോളൂ. എനിക്കിരിക്കാൻ പറ്റില്ല. ഞാൻ മേടിക്കണെങ്കിൽ ഞാൻ ഇരിക്കാം. അവളെ കാണാനില്ലേ? പക്ഷെ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ആ ബുദ്ധിമുട്ടല്ല, ഇരിക്കുമ്പോ അല്ല ബുദ്ധിമുട്ടുണ്ടോ? ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. ഇനി നമുക്ക് നേരെ ഇത് എവിടെയും കൊണ്ട് ഒളിപ്പിച്ചു വെക്കണം. അത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ബർത്ത്ഡേയുടെ ഇനി വേഗം പോണം. നമ്മുടെ കോഴികളൊക്കെ അവിടെ തീറ്റ കൊടുക്കാണ്ട് വിശന്നിരിക്കണ്ടോ? പോകഞ്ഞിട്ട് മനുഷ്യന്മാരെ രസപ്പെടണ്ട. കോഴികളുടെ കാര്യം ഒരു നേരം തീറ്റോടൊക്കെ സംഭവം. നമ്മള് നമ്മുടെ വണ്ടി നിറക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് ആദ്യം കൊണ്ടോണല്ലേ, ആദ്യം ഇവിടെ ഉണ്ണി കൂട്ടിന് വീട്ടില് കൊണ്ട് വെക്കുക. വേണ്ട വേണ്ട വേണ്ട, അതിന് വീട്ടില്ലേ. അവിടെ നോക്കി ഇങ്ങോട്ട് കാണാവോ? ഏയ് നാളെ ഇങ്ങോട്ട് വരികയാണെങ്കിലേ വാതില് പൂട്ടിട്ടാ ഉണ്ണിക്കൂട്ടന്റെ പെയിന്റ് സാധനങ്ങൾ, പെയിന്റ് പണി ആയുധങ്ങൾ ഒക്കെ ഇരിക്കുന്നുണ്ട്. അതിനും അവിടെ കൊണ്ട് ഇവിടെ സെറ്റിൽ ചെയ്തിണ്ട്. ആ അപ്പൊ നമ്മള് നമ്മുടെ ഗിഫ്റ്റ് കൊണ്ടുപോയിട്ട് ഉണ്ണിക്കൂട്ടന്റെ വീട്ടില് എടുത്ത് വെച്ചിണ്ട്. ഇനി വീട്ടിലേക്ക് നമ്മള് നേരെ പൂട്ടിട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നേരെ കൊണ്ടുപോയി വീട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് നേരെ വീട്ടിലേക്ക് പോണു. ഇനി നാളെയാണ് നമ്മുടെ പിറന്നാളാഘോഷത്തിന്റെ വീഡിയോ ഒക്കെ വരിക. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ വീഡിയോക്ക് സ്റ്റേ ട്യൂൺഡ് ആയിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുക. സ്പെഷ്യൽ വീഡിയോ ആണ്, കിടുക്കാച്ചി വീഡിയോ ആണ് നാളെ വരാൻ പോണത്. അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ.